നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ടലിനെ അറിയാം ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. എടാട്ട് കണ്ണൂർ കണ്ടൽ പ്രൊജക്ടിൽ എസ് പി സി കണ്ണൂർ റൂറൽ ജില്ലാ എ ഡി എൻ ഒ സി വി തമ്പാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ടലിനെ അറിയാം ഏകദിന ക്യാമ്പ് എടാട്ട് നടന്നു. എസ് പി സി കണ്ണൂർ റൂറൽ ജില്ലാ എ ഡി എൻ ഒ സി വി തമ്പാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് മാസം ഇത്രയധികം ചൂടുണ്ടായ ഒരു വർഷം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട മരങ്ങളും മണ്ണും ജലാശയങ്ങളും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ അത്യാർത്ഥി എന്ന് പറയും, ജീവിക്കുന്നതിനും അപ്പുറം എന്തൊക്കെയോ സമ്പാദിച്ച് കൂട്ടണം എന്നുള്ള ഒരു ദുര, ആ ഒരു ദുരയാണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. അതിൻ്റെ ഫലമോ തലമുറകൾക്ക് വലിയ ദോഷമാണ് വരുത്തുന്നത്. നേരത്തെ മാഷിവിടെ സൂചിപ്പിച്ചു, 700 ഹെക്ടർ വിസ്തൃതിയിലുണ്ടായിരുന്ന കണ്ടൽ വനം ഇന്ന് കേരളത്തിൽ വെറും 17 ഹെക്ടറിലായി ചുരുങ്ങിയിരിക്കുന്നു. കൊണ്ടുപോയി ദാർ നമുക്ക് നീർ തരും മരങ്ങളെ. സർ സയ്യിദ് കോളേജ് ബോട്ടണി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ശ്രീജ ക്യാമ്പ് നയിച്ചു. കണ്ടലിനെ അടുത്തറിയുവാനുള്ള അവസരം കുട്ടികൾക്ക് ക്യാമ്പിലൂടെ ലഭിച്ചു. വിവിധ കണ്ടലുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനും സാധിച്ചു. ചടങ്ങിൽ കുട്ടികൾ കണ്ടലിന്റെ സംരക്ഷരാകുമെന്ന പ്രതിജ്ഞ ചെയ്തു. റിജീഷ് ഏഴോം, സി എം ജയദേവൻ, വിമൽ, ലതീഷ് പുതിയടത്ത്, സിൽജ എം, സുബൈർ എ, നന്ദന മനോജ്, ഋഷികേശ് സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ എൽപ് സ്കൂളിൽ 2020-21 വർഷത്തെ LSS വിജയികൾക്കുള്ള അനുമോദനവും ജോലിയിൽ നിന്ന് വിരമിച്ച പാചക തൊഴിലാളി കെ ജാനകിക്കുള്ള യാത്രയപ്പും നടത്തി. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ ALP സ്കൂളിൽ 2020-21 വർഷത്തെ LSS വിജയികൾക്കുള്ള അനുമോദനവും ദീർഘകാലത്തെ സേവനത്തിനുശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച പാചക തൊഴിലാളി കെ ജാനകിക്കുള്ള യാത്രയയപ്പും നടത്തി. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ പി വിനോദ്, കൗൺസിലർ ഒ സുമതി, എൻ അബ്ദുൽ സലാം, പി ദാമോദരൻ, വി യു അഹമ്മദ് കുട്ടി, പി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ചെറുതാഴം ശ്രീ രാമവിലാസം എൽ പി സ്കൂളിലെ LSS സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അനുമോദനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2020-21 അധ്യയന വർഷത്തെ LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ കുട്ടികൾക്കുള്ള അനുമോദനമാണ് April 2 സ്കൂളിൽ വച്ച് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ വിജയികൾക്കുള്ള ഉപഹാരം നൽകി. നല്ല ഉന്നത നിലവാരത്തിൽ തന്നെ എത്തിയിട്ടുള്ള കുട്ടികളാണ്. അത് എന്റെ മകൻ കൂടി ഇവിടെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അവനിപ്പോ ഗ്രാമീണ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ. ബിടെക് കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഉന്നത നിലവാരത്തിൽ തന്നെ എത്തി ഇപ്പോഴും മികച്ച രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. കെ വി പ്രേംലത, പി അമ്പുജക്ഷൻ, എം വി വിനോദ് കുമാർ, പി രാമചന്ദ്രൻ, കെ എം ദിവാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. എരമംകുറ്റൂർ പഞ്ചായത്തിൽ നിലാവ് പദ്ധതി പ്രകാരം 500 ബൾബുകൾ സ്ഥാപിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബൾബുകൾ സ്ഥാപിച്ചത്. നിലാവ് പദ്ധതിയുടെ ഭാഗമായാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കൂടി 500 ബൾബുകൾ സ്ഥാപിച്ചത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി KCBയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമായും മാതമംഗലം കുറ്റൂർ PWD റോഡിലും പട്ടണ കേന്ദ്രങ്ങളിലുമാണ് LED ബൾബുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. KCBയുടെ പുതിയ ഒരു പദ്ധതിയാണ് നിലാവ് പദ്ധതി. അതിന്റെ ഭാഗമായി
500 LED ബൾബുകൾ പുതുതായി സ്ഥാപിച്ചുകൊണ്ട് പ്രധാന തെരുവുകളും ടൗണുകളും എല്ലാം നല്ല നിലക്ക് പ്രകാശം വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 500 ബൾബിൽ 475 എണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു. നിലവിൽ വൈദ്യുതി ലൈൻ വലിച്ചിട്ടുള്ള ഇടങ്ങളിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ചെറിയ പട്ടണങ്ങളിലെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി പ്രകാശപൂരിതമായി കഴിഞ്ഞു. ഇത് രാവിലെ പ്രഭാത സവാരി ചെയ്യുന്നവർക്കും രാത്രി യാത്രക്കാർക്കുമെല്ലാം വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ നിലാവ് പദ്ധതി. ഊർജ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. രാത്രികാലങ്ങളിലെ വാഹനയാത്രക്കാർക്കും പ്രഭാത സവാരി നടത്തുന്നവർക്കും ഇത് ഏറെ സഹായകരമാവുകയും ചെയ്യും. അടുത്ത സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ തുക വകയിരുത്തി എല്ലാ വാർഡുകളിലും പുതിയ ലൈൻ വലിച്ച് പദ്ധതി വിപുലീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ബസിൽ വെച്ച് നടന്ന അതിക്രമത്തിനെതിരെ പ്രതികരിച്ച ആരതിയെ റോയൽ റൈഡേഴ്സ് പയ്യന്നൂർ ബുള്ളറ്റ് ക്ലബ് അനുമോദിച്ചു. റോയൽ റൈഡേഴ്സ് പ്രസിഡന്റ് ജയൻ അപ്പുസൺസ്, അനീഷ ടീച്ചർ എന്നിവർക്ക് ചേർന്ന് ആരതിക്ക് ഉപഹാരം നൽകി. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ അനുദിനം അതിക്രമങ്ങൾ പെരുകുമ്പോൾ ആരതിയെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ എല്ലാ പെൺകുട്ടികൾക്കും മാതൃകയാവുകയാണ്. റോയൽ റൈഡേഴ്സ് പ്രസിഡന്റ് ജയൻ അപ്പുസൻസും അനീഷ ടീച്ചറും ചേർന്നാണ് ആരതിക്ക് ഉപഹാരം നൽകിയത്. രഘുനാഥ് കൂത്തൂർ, വിപിൻ ചന്ദ്രൻ എ, സുരേഷ് കൃഷ്ണ, മധുരിമ മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചിത്ര നൃത്ത സംഗീത അക്കാദമിയായ കോത്തായ്മുക്കിലെ കലാത്മിക ലളിതകലാഗ്രഹത്തിൽ വിശാലമായ സൗകര്യത്തിൽ ഒരുക്കിയ ചിത്രശാലയുടെ ഉദ്ഘാടനം കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് നിർവഹിച്ചു. സമുദ്രവസനേ ദേവി, പർവ്വതസ്ഥന മണ്ഡലേ, നാട്യം കരിഷേ ഭൂദേവി, പാദാഘാതം ക്ഷമസ്വമേ. കലാത്മിക ലളിതകലാഗൃഹം ഏറ്റവും പുതിയതും വിശാലമായതുമായ സൗകര്യത്തോടെയാണ് ചിത്രശാല ആരംഭിച്ചിരിക്കുന്നത്. അവധിക്കാല ചിത്രരചനാ ക്ലാസുകളും ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ ഭരതനാട്യത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് സിനിമാറ്റിക് ഡാൻസ് വർക്ക്ഷോപ്പും നടത്തും. വെസ്റ്റേൺ, സെമി ക്ലാസിക്കൽ, കണ്ടംപററി, ഫ്യൂഷൻ എന്നീ 4 ഐറ്റം ഡാൻസുകൾ ഈ 2 മാസത്തെ അവധിക്കാലത്തിൽ കുട്ടികൾക്ക് സ്വായത്തമാക്കാം. മെഹറൂഫ് പിലാത്തറയും ലീജ ദിനൂപുമാണ് ക്ലാസുകൾ നയിക്കുക. ചിത്രശാലയുടെ ഉദ്ഘാടനം April 3 കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് നിർവഹിച്ചു. ഒരുപാട് പ്രശ്നം തരണം ചെയ്താലാണ് നമുക്ക് നാട് വിടാൻ കഴിയുക. എനിക്കിപ്പോ നിങ്ങളോട് ഗാന്ധിജി പറഞ്ഞതുപോലെ ആ ഓഗസ്റ്റ് 30 മുദ്രാവാക്യം ഉണ്ടല്ലോ, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്, നാട് വിടുക. എന്തിനാ? തലയറിയാൻ, നാടറിയാൻ, ദേശങ്ങളറിയാൻ, വനങ്ങളെയും വന്യജീവികളെയും മനുഷ്യരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അറിയാൻ, കൃഷി അറിയാൻ, പ്രാർത്ഥ ദൈവങ്ങളെ തേടി പോവാൻ ഒക്കെ നാട് വിടണം, രാജ്യം വിടണം. ഒന്നേകാ ഊർജ്ജ ഫൈൻ അടച്ചുകൊണ്ടാണ് ഗാന്ധിജി നാട് വിട്ടത്. ഇത്ര പ്രയാസം പോയില്ല. ഒന്നേകാ ഊർജ്ജ വലിയ സംഖ്യയാണ് അമ്മയ്യ. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, നാടക ചലച്ചിത്ര സംവിധായകൻ എം ടി അന്നൂർ അധ്യക്ഷനായി, കേരള ഫോക്ലോർ അക്കാദമി നിർവാഹക സമിതി അംഗമായ ഡോക്ടർ പത്മനാഭൻ കാവുമ്പായി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കൊടക്കാടിന്റെ മണ്ണിൽ ഉജ്ജ്വല തുടക്കം. കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ട്രഷറർ എസ് കെ സജീഷ് ഉദ്ഘാടനം ചെയ്തു. കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഔഫ് അബ്ദുൾ റഹിമാൻ നഗറിൽ സംസ്ഥാന ട്രഷറർ എസ് കെ സജീഷ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തങ്ങൾക്ക് വേണ്ടി വളരെ ഫലപ്രദമായി രാജ്യത്ത് വർഗീയതയെ ഉപയോഗപ്പെടുത്തി, അതിന്റെ ഭാഗമായി ഹിന്ദുത്വ വർഗീയതയെ ശക്തിപ്പെടുത്താനുള്ള നിലപാട് രാജ്യത്ത് കോൺഗ്രസ് സ്വീകരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രസാർഭാരതി ഉപയോഗിച്ചുകൊണ്ട് ചിതറിക്കിടക്കുന്ന, പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന, പല രീതിയിലുള്ള ചിന്തകളുമായി പോകുന്ന ഹിന്ദുത്വ വിശ്വാസത്തെ ആകെ ചേർത്ത് നിർത്താൻ അന്ന് കോൺഗ്രസ് തയ്യാറായി. പ്രസാർഭാരതി അതിന് ഉപയോഗിച്ചു. ജില്ലാ പ്രസിഡന്റ് പി കെ നിഷാന്ത് അധ്യക്ഷനായി, രജീഷ് വെള്ളാട്ട് രക്തസാക്ഷി പ്രമേയവും
എം രാജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, എം വിജിൻ എം എൽ എ ചിന്ത ജെറോം, ജില്ലാ സെക്രട്ടറി സി ജെ സജിത്ത്, കെ സബീഷ്, രേവതി കുമ്പള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണക്കുന്ന് ബ്രാഞ്ചിന്റെയും നീതി സൂപ്പർ മാർക്കറ്റിന്റെയും പെയിന്റ് ഷോപ്പിന്റെയും ഉദ്ഘാടനം ഏപ്രിൽ 5 സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും. നീതി സൂപ്പർ മാർക്കറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാനുള്ള ബാങ്കിന്റെ ഇടപെടലാണെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 1951 വിവിധോദ്ദേശ ഐക്യനാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് സർവീസ് ബാങ്കായി വളർന്ന കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് സൂപ്പർ ഗ്രേഡ് പദവിയിലെത്തി നിൽക്കുന്നു. നാടിന്റെ നാനാ മേഖലകളിലും സർവതോന്മുഖമായ വളർച്ചയ്ക്ക് ബാങ്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ബാങ്കിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഏപ്രിൽ 5 വൈകുന്നേരം 3 ബാങ്കിന്റെ കെട്ടിടോദ്ഘാടനം സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുന്നതോടെ തുടക്കമാകുന്നത്. ബാങ്കിന്റെ നീതി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിക്കും. ചടങ്ങിൽ ടി ഐ മധുസൂദൻ എം എൽ എ അധ്യക്ഷനാകും. പെയിന്റ് ഷോപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിക്കും. ലോക്കറിന്റെ ഉദ്ഘാടനം കണ്ണൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണനും നടത്തും. ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ, പി സരസ്വതി, കെ വി നാരായണൻ, സി പി നരേന്ദ്രൻ, പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. 2021-2022 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം ആനന്ദവല്ലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ശംസുദ്ദീൻ ആയിട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കാർത്യായണി, രാധ, എം വി, സാജിദ സഫറുള്ള, എം രജേഷ് ബാബു, ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഐ ആർ പി സി മാടായി സോണൽ കമ്മിറ്റിയുടെ സാന്ത്വന പരിചരണ വാഹനം പര്യടനം ആരംഭിച്ചു. പാണപ്പുഴയിൽ സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഐ ആർ പി സി മാടായി സോണിലെ 12 ലോക്കലുകളിലും കിടപ്പിലായ രോഗികളെ മാസത്തിൽ 2 സന്ദർശിച്ച് ആവശ്യമായ സാന്ത്വന പരിചരണം നൽകും. ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനവും അത്യാവശ്യ മരുന്നുകളും നൽകും. വാഹന പര്യടനത്തിന്റെ ഉദ്ഘാടനം പാണപ്പുഴയിൽ സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൃത്യമായി നമ്മുടെ 12 ലോക്കൽ ഗ്രൂപ്പുകളിലും മാടായി സോണലിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോഴാണ് കുറേ കൂടി വിപുലമായി ഇതിലൊരു നഴ്സിൻ്റെ കൂടി സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വാഹനം കൂടി വേണം എന്ന് കണ്ടെത്തിയപ്പോൾ നമ്മുടെ 12 ലോക്കൽ ഗ്രൂപ്പുകൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ കൂടി കണ്ടെത്തിയാണ് ഒരു വാഹനം ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഈ വാഹനം തുടർച്ചയായി ഒരു മാസത്തിൽ 2 ഈ മുഴുവൻ കിടപ്പ് രോഗികളെടുത്തും പോകാനും അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും സ്വാന്തനമേകുന്നതിന് വേണ്ടിയും കഴിയണം എന്നുള്ളതാണ് കാണുന്നത്. ടി വി സുബകൻ, പി വി ബാലകൃഷ്ണൻ, പി ദാമോദരൻ, ഒ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോറോം പെരിന്തണ്ണിയൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ 6 നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നടുവിലത്ത പുടിയൂർ ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. നാട് ശക്തമായ വരൾച്ചയിലേക്ക് നീങ്ങുമ്പോഴും ചെറുകുന്ന് കോവപ്പുറം ദാലിൽ റോഡിൽ ജപ്പാൻ കുടിവെള്ളം പാഴാകുന്നു. അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ചെറുകുന്ന് ദാലിൽ പ്രദേശം. പൈപ്പ് വെള്ളമാണ് ഏക ആശ്രയം. അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ കുടിവെള്ളക്ഷാമത്തിന് ഇടയാക്കുകയാണ്. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് സ്ഥിരം കാഴ്ചയും ലിറ്റർ കണക്കിന് വെള്ളം ദിവസേന റോഡിലൂടെ ഒഴുകി പാഴാകുന്നുണ്ട്. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്ത് എത്രയോ ദിവസങ്ങളായി ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് ജനങ്ങൾക്ക് ഒരു ദാഹജലം, ഈ കൊടും ചൂടിൽ അത്രയും വിഷമങ്ങളുണ്ട്. അത് എൻ്റെ ഭരണാധികാരികൾ വന്നിട്ട് ഇത് ശരിയാക്കി തരണം എന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ട്. അധികൃതരുടെ ഈ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്.
ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ പരിശീലന സമാപനവും അനുമോദനവും സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AVSGHSSൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മാസമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന പെൺകുട്ടികൾക്കുള്ള സ്വയം പ്രതിരോധ പരിശീലന സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. വിവിധ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. മാത്തിലെ അഞ്ജനയാണ് കരാട്ടയിൽ പരിശീലനം നൽകി വന്നത്. തദവസരത്തിൽ ബസിൽ അപമാനിക്കപ്പെട്ടപ്പോൾ പ്രതികരിച്ച കരിവെള്ളൂരിലെ ആരതിക്കുള്ള അനുമോദനവും നടന്നു. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിനുള്ള പരിശീലന സമാപന സമയത്തു തന്നെ ആരതിക്കുള്ള ഉപഹാരം നൽകുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ AV ലേജു പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ പെൺകുട്ടികൾ പല സ്ഥലങ്ങളിലെത്തി പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഇങ്ങനെയൊരു തീരുമാനം എടുക്കുകയുണ്ടായി. സ്വയം പ്രതിരോധ പ്രവർത്തനം എന്ന നിലയിൽ പെൺകുട്ടികൾക്ക് അങ്ങനെയൊരു പദ്ധതി രൂപീകരിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷനായി, സെക്രട്ടറി VP സന്തോഷ്കുമാർ, T V നാരായണൻ മാസ്റ്റർ, C ബാലകൃഷ്ണൻ, P ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 34 വർഷത്തെ സേവനത്തിന് ശേഷം ബിൽ കളക്ടറായി വിരമിക്കുന്ന M ചന്ദ്രന് ഭരണസമിതിയും ജീവനക്കാരും യാത്രയയപ്പ് നൽകി. ബാങ്ക് മിനി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 34 വർഷത്തെ സേവനത്തിനുശേഷം ബിൽ കളക്ടറായി വിരമിക്കുന്ന M ചന്ദ്രന് ഭരണസമിതിയും ജീവനക്കാരും യാത്രയയപ്പ് നൽകി. ബാങ്ക് മിനി ഹാളിൽ പ്രസിഡന്റ് N ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ഇടപാടുകാരെ ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നതിൽ മുഖ്യ പങ്കുവയ്ക്കുന്ന കണ്ണിയാണ് ബിൽ കളക്ടർ. അത് അക്ഷരാർത്ഥത്തിൽ ചന്ദ്രൻ നിർവചിച്ചു. അവിടെ സുത്തരമായ സേവനം തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ചന്ദ്രൻ ഞാനൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ചയിലൊക്കെ തന്നെ ഓർഡിൻ്റെ കാര്യം പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഞാൻ കാണുന്നത് ഓർഡിനൊക്കെ ചില സന്ദർഭം വരികയും കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പിരിഞ്ഞു കിട്ടാവുന്ന സംഖ്യ ഈടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബിൽ കളക്ടർ ഈ പറയുന്ന ആളുകളെ കണ്ട് കുറച്ച് ഷാർപ്പായിട്ട് പൈസ പിരിച്ചെടുക്കുന്നതിലൊക്കെ തന്നെ നല്ല പങ്ക് തന്നെയാണ് ചന്ദ്രൻ വഹിച്ചിട്ടുള്ളത്. ആ നിലക്ക് ബാങ്കിൻ്റെ വളർച്ചയിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 10-15 വർഷം മുമ്പേ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. PV ദാമോദരൻ അധ്യക്ഷനായി, T V ലക്ഷ്മണൻ, M ചന്ദ്രൻ, T അരുണകുമാരി, KV ശിവദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അക്ഷരാർത്ഥത്തിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ സഭയാണ് ചെയ്തത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിന്റെ ഗവൺമെന്റ് അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെ മുമ്പിലെ അനുഭവം എന്ന് പറയുന്നത്. ഇതിന്റെ തൊഴിലാളികൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് സംഘടിക്കുകയും തൊഴിലാളികൾക്ക് സംഘടിക്കാനും ടി രമേശൻ അധ്യക്ഷത വഹിച്ചു. T കുഞ്ഞപ്പൻ, P P രഘു തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, കാർപ്പന്ററി തൊഴിൽ മേഖലയിലെ മര ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും വിലക്കയറ്റവും തടഞ്ഞു നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയമായി സമ്മേളനം മുന്നോട്ട് വച്ചു. പുതിയ പ്രസിഡന്റായി T കുഞ്ഞപ്പനെയും വൈസ് പ്രസിഡന്റായി PV പ്രകാശിനെയും തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് V രാജേഷിനെയാണ്. ജോയിന്റ് സെക്രട്ടറി K സുരേന്ദ്രൻ, T പ്രദീപൻ, ട്രഷറർ T രമേശൻ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
തിരുമേനി എസ് എൻ ഡി പി സ്കൂളിൽ വാർഷികാഘോഷവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാർ ഉദ്ഘാടനം ചെയ്തു. തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പി ആർ ഭരതൻ അധ്യക്ഷനായി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുനിത, കെ ഡി പ്രവീൺ, സ്കൂൾ മാനേജർ കെ വി ശ്രീനിവാസൻ, ഹെഡ്മിസ്ട്രസ് വി എൻ ഉഷാകുമാരി, കെ എസ് ആദിദേവ്, പി എ ആര്യനന്ദ്, അമയ ഷിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. എടനാട് ശ്രീ പടിഞ്ഞാറേനാഗം ശ്രീ കേളൻകുളങ്ങര ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 3, 4, 5, 6, 9, 10 തീയതികളിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.